ഹലോ ഫ്രണ്ട്സ്, പരീക്ഷ കഴിഞ്ഞിറങ്ങി വരുന്ന കുട്ടികൾ പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. എല്ലാം പഠിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല. പരീക്ഷ എഴുതുമ്പോൾ എന്തുകൊണ്ടായിരിക്കും സമയം തികയാത്തത്? അതിന് എന്താണ് ഒരു പരിഹാരം? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ ഒരു വർഷം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിലോ? അതൊരു വലിയ വിഷമം തന്നെയാണ്, ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഹൗ ടു ഫിനിഷ് എക്സാം ഓൺ ടൈം. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എങ്ങനെ പരീക്ഷ എഴുതി പൂർത്തിയാക്കാം? വേഗത്തിലും വൃത്തിയായും പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ ഒരു കാരണം പ്രാക്ടീസ് ഇല്ലാത്തതാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന ഓട്ടക്കാർ എങ്ങനെയാണ് അവരുടെ സ്പീഡ് കൂട്ടുന്നത്? നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ്. ഇതുപോലെ തന്നെ പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുട്ടികൾക്കും പ്രാക്ടീസ് ആവശ്യമാണ്. അതുകൊണ്ട് റിവിഷൻ ടൈമിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ധാരാളമായി ആൻസർ ചെയ്യുക. 1.5 മണിക്കൂറുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ 3 മണിക്കൂറുകളുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബ്രേക്ക് എടുക്കാതെ തന്നെ എഴുതി കംപ്ലീറ്റ് ആക്കുക. ഓരോ ചോദ്യ വിഭാഗങ്ങൾക്കും എത്രമാത്രം സമയം കൊടുക്കാൻ സാധിക്കുമെന്ന് കണക്ക് കൂട്ടി വെക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് മാത്രമല്ല നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. സ്പീഡിൽ പരീക്ഷ എഴുതാനുള്ള രണ്ടാമത്തെ മാർഗമാണ് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. പരീക്ഷ എഴുതുമ്പോൾ ഭംഗിയായും വേഗത്തിലും എഴുതണം. അതിനായി നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. പരീക്ഷയ്ക്ക് പോകുമ്പോൾ എഴുതി ശീലിച്ച പേന തന്നെ കൊണ്ടുപോകണം. പരീക്ഷ സമയത്ത് പുതുതായി വാങ്ങിയ പേന കൊണ്ട് എഴുതിയാൽ സ്പീഡ് കുറയും. ഭംഗിയായും വേഗത്തിലും പരീക്ഷ എഴുതാനുള്ള 5 ടിപ്പുകൾ എന്നൊരു വീഡിയോ ഈ ചാനലിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണും, നിങ്ങൾ നോക്കുക. ഇനിയും എക്സാം ഹാളിൽ കയറിയാൽ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരു ദീർഘമായൊരു ശ്വാസം എടുത്തിട്ട് വളരെ സാവധാനം അത് പുറത്തേക്ക് വിടുക. അങ്ങനെ മനസ്സിനെ ഒന്ന് കാമാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ അത് നല്ലവണ്ണം ഒന്ന് വായിച്ചു നോക്കുക. അപ്പം 3-ാമത്തെ കാര്യമാണ് റീഡ് ദ ക്വസ്റ്റ്യൻ തറലി ആൻഡ് മേക്ക് എ പ്ലാൻ. മനസ്സിൽ ആദ്യം തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുക. ആദ്യമായി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. എത്ര സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഓരോ സെക്ഷനും ഏകദേശം എത്ര മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുറപ്പിക്കുക. 4-ാമത്തെ പോയിന്റ്, യൂസ് ദ ഫസ്റ്റ് 20 മിനിറ്റ്സ് എഫക്റ്റീവ്ലി. റൂൾ ഓഫ് ടൈം 20 മിനിറ്റ് ആണെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഈ 20 മിനിറ്റ് പരമാവധി പ്രയോജനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. 1-ാമത്തെ കാറ്റഗറി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 2-ാമത്തെ കാറ്റഗറി ചോദ്യങ്ങൾ അത്ര ഈസി അല്ല, എന്നാൽ ശ്രമിച്ചാൽ എഴുതാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ. 3-ാമത്തെ കാറ്റഗറിയിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈസിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അറിയാവുന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യം എഴുതുക. അതിനുശേഷം 2-ാമത്തെ കാറ്റഗറി, അതായത് ശ്രമിച്ചാൽ എഴുതാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഈസി ക്വസ്റ്റ്യൻസിന്റെയും മാനേജബിൾ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പോഴാണ് പ്രയാസമുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഈസി ആയിട്ട് അത്തരം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രയാസമുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. 6-ാമത്തെ പോയിന്റ്, കീപ് യുവർ മൈൻഡ് ഫോക്കസ്ഡ് ഓൺ യുവർ ഷീറ്റ്. പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആൻസർ ഷീറ്റിലും ക്വസ്റ്റ്യൻ പേപ്പറിലും മാത്രമായിരിക്കണം. ചുറ്റുപാടുമുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നെന്നോ, എത്ര അഡീഷൻ ഷീറ്റ് അവർ മേടിക്കുന്നെന്നോ, ടീച്ചർ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ശ്രദ്ധ പലവഴിക്കായാൽ പരീക്ഷ യഥാസമയം എഴുതി തീർക്കാൻ സാധിക്കില്ല. 7-ാമത്തെ പോയിന്റ്, യു നീഡ് ടു ആൻസർ ടു ദ പോയിന്റ്. ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം മാത്രം എഴുതിയാൽ മതി. ഒരു ചോദ്യത്തിൽ നിന്നും എത്ര പോയിന്റ്സുകളാണോ പ്രതീക്ഷിക്കുന്നത്, ആ പോയിന്റ്സുകൾ മാത്രം എഴുതിയാൽ മതി. ആ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളെല്ലാം എഴുതി ടൈം വേസ്റ്റ് ചെയ്യരുത്. ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ അത് ചിന്തിച്ചിരുന്ന് സമയം പാഴാക്കരുത്. കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. പിന്നീട് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ തന്നെ എക്സ്ട്രാ ഷീറ്റ് വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ടി വരും. പരീക്ഷയുടെ അവസാനത്തെ 10 മിനിറ്റിന് മുമ്പ് ഫുൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ നോക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ചാൽ കറക്റ്റ് ടൈമിന് തന്നെ പരീക്ഷ എഴുതി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.